ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് റൈഡേഴ്സ് ഓഫ് ജസ്റ്റിസ് എന്ന് പറയുന്ന 2020 റിലീസിംഗ് ആയ ആക്ഷൻ ത്രില്ലർ ബ്ലാക്ക് കോമഡി കാറ്റഗറിയിൽപ്പെടുത്താവുന്ന ഡാനിഷ് ചിത്രമാണ്. ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ആൻഡേഴ്സ് തോമസ് ജെൻസൻ എന്ന് പറയുന്ന സംവിധായകനാണ്. ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് മാഡം മിക്കൽസൺ, ആൻഡ്രിയ ഹേഗ് ഗെവഗെബർഗ്, നിക്കോളേ ലീ കാസ് തുടങ്ങിയവരാണ്. അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് ചിത്രത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. സൈന്യത്തിൽ സേവനമനുഷ്ഠിക്കുകയാണ് മാർക്കോസ്. അതിനിടയ്ക്ക് തൻ്റെ ഭാര്യയും മകളും സഞ്ചരിച്ച ട്രെയിൻ അപകടത്തിൽപ്പെടുകയും അതിൽ ഭാര്യ മരിക്കുകയും മകൾ നിസാര പരിക്കുകളോടെ രക്ഷപ്പെടുകയും ചെയ്യുന്നു. അതിനെ തുടർന്ന് നാട്ടിലേക്ക് വരുന്ന മാർക്കോസ് ഭാര്യയുടെ മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം തൻ്റെ മകളോടൊപ്പം പുതിയൊരു ജീവിതം ആരംഭിക്കുന്നു. എന്നാൽ ട്രെയിൻ അപകടം കരുതിക്കൂട്ടി ഉണ്ടാക്കിയതാണെന്നും കാണിച്ച് അന്ന് അവരോടൊപ്പം യാത്രയിലുണ്ടായിരുന്ന ഓട്ടോ എന്നയാൾ തൻ്റെ സുഹൃത്തിനൊപ്പം മാർക്കോസിനെ കാണാനെത്തുന്നു. ട്രെയിൻ അപകടത്തിൽ റൈഡേഴ്സ് ഓഫ് ജസ്റ്റിസ് എന്ന ക്രിമിനൽ ഗ്രൂപ്പിന് ബന്ധമുണ്ടെന്ന് തെളിവ് സഹിതം അവർ അയാളെ ബോധിപ്പിക്കുന്നു. തുടർന്ന് തൻ്റെ ഭാര്യയുടെ മരണത്തിന് കാരണക്കാരായവരെ തേടിയുള്ള മാർക്കോസിൻ്റെ യാത്രയാണ് പിന്നീട് ചിത്രം കാണിച്ചു തരുന്നത്. മാഡ് മിക്കൽസൺ പ്രധാന കഥാപാത്രമായി എത്തിയ ഡാനിഷ് ആക്ഷൻ ബ്ലാക്ക് കോമഡി മൂവിയാണ് ഈ ഒരു സിനിമ. ഒരു പ്രതികാര കഥയാണ് സിനിമ ഇവിടെ പറയുന്നതെങ്കിലും കഥയെ അധികം സീരിയസ് ആക്കാതെ ഇടയ്ക്ക് ചില സന്ദർഭങ്ങളിൽ സംഭവിക്കുന്ന കോമഡി രംഗങ്ങളും സിനിമയെ വ്യത്യസ്തമാക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ സിനിമയിലെ ഗൺ ഫൈറ്റിംഗ് സീനുകളും മികച്ച രീതിയിൽ കാണിക്കുന്നുണ്ട്. കൂടാതെ ഒരച്ഛൻ്റെയും മകളുടെയും ഇടയിൽ സംഭവിക്കുന്ന അടുപ്പവും അവർക്കിടയിൽ നടക്കുന്ന വഴക്കും അതിൻ്റെ ഒപ്പം കുറച്ച് ഇമോഷണൽ സീനുകളും കാണിച്ചാണ് കഥ മുന്നോട്ട് പോകുന്നത്. മാഡ് മിക്കൽസൺ അവതരിപ്പിച്ച മാർക്കോസ് എന്ന കഥാപാത്രം ഭാര്യ ഇനി ഇല്ല എന്ന കാര്യം ഉൾക്കൊള്ളാനാവാതെ ഒരു പ്രത്യേക മാനസികാവസ്ഥയിലെത്തുകയും അതിനുശേഷം ആ കഥാപാത്രം അനുഭവിക്കുന്ന മാനസിക പിരിമുറുക്കം നിറഞ്ഞ ജീവിതവും അതിൻ്റെ കൂടെ തന്നെ ആ കഥാപാത്രം അനുഭവിക്കുന്ന ഇമോഷണലായിട്ടുള്ള കുറച്ച് രംഗങ്ങളും എല്ലാം തന്നെ മികച്ച രീതിയിൽ തന്നെ അദ്ദേഹം സ്ക്രീനിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ മറ്റൊരു കഥാപാത്രമായ ഓട്ടോയെ അവതരിപ്പിക്കുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ക്യൂ എന്ന ഫിലിം സീരീസിലൂടെ അറിയുന്ന നിക്കോളേ ലീ കാസ് ആണ്. ആക്ഷൻ കോമഡി സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു വിഷ്വൽ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് ഈ ചിത്രം. ഒരു സെക്കൻഡ് പോലും നിങ്ങളെ നിരാശപ്പെടാത്ത മികച്ച എൻഗേജിംഗ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് തന്നെയാണ് ചിത്രത്തിൻ്റെ പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായും സിനിമകൾ കണ്ടിട്ട് അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന സിനിമകളുടെ അഭിപ്രായങ്ങൾ വീഡിയോ രൂപത്തിൽ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മെയിൽ ചെയ്യാം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, അതിൻ്റെ കാരണം കൂടെ അറിയിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.